ലോക്ക്ഡൗണിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കാണാതെ പോയ ഒരു വിഭാഗമാണ് ഓട്ടോറിക്ഷകളും ഓട്ടോറിക്ഷ തൊഴിലാളികളും. സാധാരണക്കാരൻ്റെ വാഹനമായ, അതായത് സാധാരണക്കാരൻ്റെ ടാക്സിയായ ഇവരെ സർക്കാർ മാത്രമല്ല ജനങ്ങളും മറന്നു. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷകളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമാണ് ഉള്ളത്. ഇവർ എങ്ങനെ ജീവിക്കുന്നു, ഇവർ ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് പോലും ഒരാൾ പോലും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവരും നമ്മളെപ്പോലെ കുഞ്ഞുങ്ങളും കുടുംബവുമായി ജീവിക്കുന്നവരാണ്. ഇവരാരും ബംഗാളികളല്ല. ബംഗാളികൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും ഈ സർക്കാർ ഇവർക്ക് നൽകിയില്ലെന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണവും ഇവരുടെ ദുഃഖവും. ബംഗാളികൾക്ക് ആവശ്യത്തിലധികം ആഹാരവും ആഹാര സാധനങ്ങളും, അരിയായാലും ഭക്ഷണ കിറ്റായാലും എന്തു തന്നെ ആയാലും ആവശ്യത്തിലധികം അവർക്ക് നൽകി. അതുപോലെ അവർക്ക് സമയം പോക്കാൻ ചെസ് ബോർഡ്, ക്യാരംസ് ബോർഡ് ഉൾപ്പെടെയുള്ള കളിക്കോപ്പുകളും അവരുടെ ക്യാമ്പുകളിൽ എത്തിച്ചത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അവർക്ക് കൊടുക്കണം, കൊടുക്കണ്ടെന്നല്ല, നമ്മളുടെ അതിഥി തൊഴിലാളികളാണെന്നാണ് ഇപ്പോൾ അവരുടെ മേലുള്ള വിലാസം. അവരെ, അതിഥികളെ നമ്മൾ എങ്ങനെ പരിഗണിക്കുന്നുവോ ആ രീതിയിൽ അവരെ പരിഗണിക്കണം. അവരെ പരിഗണിച്ചു, ശരിയാണ്. പക്ഷേ അവരെ പരിഗണിച്ചതിൻ്റെ ഒരു 1/4 പരിഗണനയെങ്കിലും ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇവർ ഇന്ന് പരാതിയുമായി അല്ലെങ്കിൽ പരിഭവമായി അവർ വരില്ലായിരുന്നു. ഓട്ടോറിക്ഷകൾ നിരത്തിലിറക്കി ഓടാത്തത് കാരണം പല കുടുംബങ്ങളും ഇന്ന് പട്ടിണിയിലാണ്. അവർക്ക് വരുമാനം കിട്ടുന്നില്ല, വരുമാനമില്ല. ഈ ഡ്രൈവർമാർക്ക് മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഇവരൊന്നും വലിയ സമ്പന്നരോ മണിമാളികളിൽ താമസിക്കുന്നവരോ അല്ല എന്നുള്ളത് നമുക്ക് ഓർക്കണം. ഇവരെല്ലാം ഇപ്പോഴും പലരും ചെറ്റ കുടിലുകളിലും ചെറിയ വീടുകളിലും ഒക്കെ താമസിക്കുന്നവരാണ്. 15 or 20 അരി സർക്കാർ കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭക്ഷണ കിറ്റ് കൊടുത്തതുകൊണ്ടോ ഒരു മാസം കുടുംബമായി താമസിക്കുന്നവർക്ക് കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ്. അന്നന്ന് ഓട്ടോ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട്, അതായത് തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം കരുപിടിപ്പിക്കുന്നവരാണിവർ. ഇത് ഇവരിൽ പല ആളുകളും നിത്യ രോഗികളുമാണ്. അവർക്കൊരു മാസത്തെ അവരുടെ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പൈസ പോലും ആയിരക്കണക്കിനാണ്. എന്തിനേറെ ഒരു മാസം കഴിക്കേണ്ട ഗുളികകൾക്ക് പോലും ആയിരക്കണക്കിന് രൂപയാണ് അവർക്ക് ചെലവഴിക്കേണ്ടി വരുന്നതെന്നാണ് പല ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വേദനയോടെ പറയുന്നത്. ഒരു ദിവസം ഓട്ടോ ഓടിയില്ലെങ്കിൽ അവരുടെ കുടുംബം പട്ടിണിയിലാകുന്നതെന്ന് മാത്രമല്ല, അവരുടെ കുടുംബങ്ങളിലെ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം പോലുള്ളവയും മുടങ്ങുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2-3 കുട്ടികളടങ്ങുന്ന കുടുംബമാണ് പലരുടേതും. ഇവർക്ക് ഓരോ ദിവസവും കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ആ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും നിത്യ ചെലവുമെല്ലാം കഴിയേണ്ടത്. സാധാരണ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വെക്കേഷൻ ആകുമ്പോൾ അവർക്ക് അല്പം വരുമാനം അധികം കിട്ടും. കാരണം സാധാരണക്കാരൻ കുഞ്ഞുങ്ങളുമായി പലയിടത്തും കറങ്ങാൻ പോകുന്നതൊക്കെ ചില ഓട്ടോറിക്ഷകൾ വിളിച്ചും ഒക്കെയാണ്. തന്നെയല്ല, പല സാധാരണക്കാരും ആശ്രയിക്കുന്നത് ഈ ഓട്ടോറിക്ഷകളെയാണ്. അവർക്ക് ഈ 3 മാസം കൊണ്ട് സാധാരണ കിട്ടുന്നതിൽ നിന്നും വരുമാനം അല്പം കൂടുതൽ കിട്ടും. ഈ വരുമാനം സ്വരൂപിച്ചു വെച്ചാണ്, ഈ കൂടുതൽ കിട്ടുന്ന പൈസ സ്വരൂപിച്ചു വെച്ചാണ് അവർ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ അവർക്ക് പറ്റുന്നത്. ആ സ്കൂളിൽ അയക്കുമ്പോൾ അവർക്ക് ചെലവിടേണ്ടി വരുന്നത് 10,000-10,000 രൂപകളാണ്. ഈ രൂപ ഓടിക്കിട്ടുന്നത് ഈ 2-3 മാസങ്ങളിൽ നിന്നും മിച്ചം വയ്ക്കുന്നവയാണ്. കോവിഡ് ഒരു കാലനായി വന്നിറങ്ങിയത് മൂലം അവർക്ക് ഓട്ടോറിക്ഷകൾ ഓടിക്കാതായി. ലോക്ക്ഡൗണായി, അവർ വീട്ടിൽ ഇരിക്കുന്നത് മൂലം അവർക്ക് ഈ വരുമാനം ഇല്ലാതെയായി. അതുപോലെ പലരും വാടക വീടുകളിലാണ് താമസിക്കുന്നത്, കുടിലുകളിൽ. അതും ചെറിയ വീടുകളിലാണ് അവരുടെ എല്ലാം താമസം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കേരളത്തിൽ കൊച്ചിയിലെ ഒരു വാടക വീട്ടിൽ നിന്നും, അതായത് ഒരു അവരുടെ പറമ്പിലെ ഒരു കുടിലിൽ നിന്നും വാടക കൊടുക്കാത്തതിനാൽ വീട്ടുടമസ്ഥൻ ഇറക്കി വിടുന്ന സ്ഥിതി നമ്മൾ കണ്ടതാണ്. അത് വളരെ ഞെട്ടലോടെയാണ് കേരള സമൂഹം കേട്ടതും കണ്ടതും. പലരും ഓട്ടോറിക്ഷകൾ വാങ്ങിയത് ബാങ്കുകളിൽ നിന്നും വായ്പകൾ എടുത്താണ്. ഈ വായ്പകളുടെ തിരിച്ചടവുകൾ മുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തെ മുടക്കമാണ് വന്നിരിക്കുന്നത്. ഒരു തവണ മുടങ്ങിയാൽ മതി, ബാങ്കുകൾ ഭീഷണി ഉയർത്തും. പലരും പെട്ടെന്ന് കിട്ടുന്ന ബാങ്ക് ലോണാണ് എടുത്ത് വാഹനം മേടിക്കുന്നത്. അതായത് ന്യൂ ജനറേഷൻ ബാങ്കുകളാണ് പെട്ടെന്ന് ലോണുകൾ കൊടുക്കുന്നത്. വലിയ താമസമില്ലാതെ, വലിയ രേഖകളില്ലാതെ പെട്ടെന്ന് അവർ വാഹനങ്ങൾക്ക് വായ്പ കൊടുക്കുന്നു. ആ വായ്പ എടുത്ത് ഓട്ടോറിക്ഷ വാങ്ങിയവരുടെ തിരിച്ചടവാണ് പറ്റാതെ വരുന്നത്. ന്യൂ ജനറേഷൻ ബാങ്കുകൾ 1 തവണ അല്ലെങ്കിൽ 2 തവണ അടച്ചില്ലെങ്കിൽ ജപ്തി ഭീഷണി മാത്രമല്ല, അല്ലാതെയും ഭീഷണിപ്പെടുത്തുന്നതായി പല ഓട്ടോറിക്ഷക്കാരും പറയുന്നു. പ്രതിസന്ധിയിലായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ നാസർ പെരുമണ്ണയുടെ പ്രതികരണം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.
ഞാൻ നാസർ പെരുമണ്ണ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ കാക്കി യൂണിഫോമിലാണ്. ഇത് ഓട്ടോറിക്ഷ ഓടിയിട്ട് വന്നതൊന്നല്ല, ഓട്ടോറിക്ഷക്കാരുടെ വേദന പറയാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ ഒന്നര മാസമായി ഞങ്ങളൊക്കെ വീട്ടിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങളെന്നല്ല, ഒരുവിധ സാധാരണക്കാരൊക്കെ വീട്ടിൽ തന്നെയാണ്. എങ്കിലും ഞങ്ങളെ കാര്യത്തിൽ ആരും ഒന്നും ഇടപെടുന്നില്ല. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. എത്ര വട്ടം ഞങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളെ വേദനകൾ, അതെന്താ നിങ്ങൾക്ക് അതിലേക്കൊന്നും ആരും ശ്രദ്ധിക്കാത്തത്? ഞാൻ കോഴിക്കോട് സിറ്റിയിൽ ഒരു ഓട്ടോ ഡ്രൈവറാണ്. കോഴിക്കോട് സിറ്റിയിൽ 5300 ഓട്ടോറിക്ഷ ഉണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ 2 ഡ്രൈവർമാരുടെ ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ എത്ര വലിയ സംഘടന ഞങ്ങളൊക്കെ. നമ്മളെ കോഴിക്കോട് നാട്ടിലൊക്കെ CITU, INDCU അങ്ങനെ നിരവധി സംഘടനകളുണ്ട്. സംഘടനകൾക്ക് ഒരു കുറവില്ല. ഒരു നേതാവ് പോലും ഇന്ന് വരെ ഞങ്ങളെ പ്രയാസം വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടില്ല. മറ്റുള്ള കാര്യത്തിനൊക്കെ ഓക്കെ, ഇൻഗുലാബ് സിന്ദാബ എല്ലാം വിളിക്കാൻ എല്ലാത്തിനും ഞങ്ങളൊക്കെ റെഡി. കഷ്ടപ്പാടും പ്രയാസങ്ങളും വരുമ്പോൾ അവരില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങളുടെ വേദനകൾ. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഡ്രൈവറെ പിന്നെ വാടക കൊടുക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. അത് ഫുള്ള് വൈറലായി. കുറേ സംഘാടകർ അത് കണ്ടു. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കുറേ സഹായങ്ങളും അദ്ദേഹത്തിന് ഭവനം കൊടുക്കാന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുക്കേണ്ട അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് ഞങ്ങൾ. അദ്ദേഹം ചെയ്ത ഏറ്റവും ഒരു നന്മയായ ഒരു കാര്യം നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ? 50,000 രൂപയും 10 പവനും കിട്ടിയിട്ട് അവരെ ഏൽപ്പിച്ച വ്യക്തിയാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നല്ല, നിരവധി ബാഗ്, പൈസ, അങ്ങനെ ഒരുപാട് സാധനം നിങ്ങളെ കിട്ടിയാലും ഞങ്ങൾ സിറ്റി ട്രാഫിക് കൊണ്ട് ഏൽപ്പിക്കും. അപ്പം ഞങ്ങളെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തോമസ് ഐസക് സാർ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു 1,000 കോടിയോ 2,000 കോടിയോ കടമെടുക്കാൻ പോവാൻ, ഗവൺമെൻറ് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, അവർക്ക് ശമ്പളം കൊടുക്കണം, അവർക്കും ജീവിക്കാൻ തന്നെ വേണം, അവർക്ക് ജീവിക്കാൻ പിന്നെ പൈസ വേണ്ടേ, അവർക്ക് ശമ്പളം കൊടുക്കേണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത്. അങ്ങനെ നിങ്ങൾ 1,000 കോടി 2,000 കോടി കടമെടുക്കുമ്പോൾ ഒരു 10-50 കോടിയൊക്കെ നമുക്കും തന്നൂടെ ഈ പാവങ്ങൾക്ക്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളെ ഒരു ഗവൺമെൻറ്റിനെ താത്തിക്കെട്ടാനൊന്നും പറയുന്ന വാക്കുകളൊന്നുമല്ല. ഒരുപാട് നന്മ ഞങ്ങൾ ചെയ്തത് ഈ കൊറോണയുടെ വിഷയത്തിൽ. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിന്, ഒരുപാട് നന്മകൾ ചെയ്തിക്കണ്, മനസ്സിലായില്ലേ? അതൊക്കെ പിന്നെ അതുകൊണ്ട് നിങ്ങൾ പിന്നെ വളരെ മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിക്കാൻ നിങ്ങൾ ചിന്തിക്കരുത്. ഞങ്ങളെ പ്രയാസങ്ങൾ പറയാൻ, ഞങ്ങളെ കഷ്ടപ്പാടുകൾ പറയാൻ. ഇപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നത് എന്താ സുഹൃത്തുക്കളെ, പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഈ കേരളത്തിലോ പിന്നെ മറ്റു നാടുകളിലോ എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും വിഷമങ്ങളോ വന്നാൽ, പണ്ടൊരു ചൊല്ലുണ്ട്, കണ്ണ് പോയാലേ കണ്ണിനെ കാഴ്ച അറിയുള്ളൂ. എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന കോൾ അത് ഗൾഫ് നാടുകളിൽ നിന്നായിരിക്കും. എന്താ നിങ്ങളെ പ്രശ്നം, എന്താ നിങ്ങളെ പ്രയാസങ്ങൾ എന്ന് ചോദിക്കാൻ. ഇന്ന് ആ പാവങ്ങൾ കഷ്ടപ്പെട്ടു പോയി, എന്ത് ചെയ്യും? അവർ തകർന്നു പോയതാ നമ്മളിപ്പോൾ ആൾക്കാർക്കൊക്കെ ഇത്രയും വലിയ പരാജയങ്ങൾ വന്നത്. ഞാൻ ഇന്നലെ രാത്രി ഒരു സുഹൃത്തിനെ വിളിച്ചതിൻ്റെ വിഷമം പറഞ്ഞപ്പോൾ അദ്ദേഹം നോമ്പ് പോയിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ നോമ്പ് തുറന്നിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ ചെയ്തിരുന്നു നാസർ പെരുമണ്ണൻ്റെ ഒരു കഷ്ടപ്പാടോ ഒരു പ്രയാസോ പറയാനല്ല. ഒരുപാട് ജനങ്ങളുണ്ട് നിങ്ങളെ മുമ്പിൽ ഇതേമാതിരി തുറന്ന് പറയാൻ ഭയം കൊണ്ട് കുറവ് കൊണ്ട്. നാസറൊക്കെ അത് നേരെ പോയില്ലേ? ഒരുപാട് ഡ്രൈവർമാർ പിന്നെ ബസ് ഡ്രൈവർമാരും ഉണ്ട്, അവരൊക്കെ പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങൾ പ്രയാസങ്ങൾ കാണുന്നില്ല. എത്ര യൂണിയൻ നേതാക്കളുണ്ട് ഇവിടെ, ആരെങ്കിലും വരുന്നുണ്ടോ? എല്ലാവരും അറിയണം ഞങ്ങളെ വേദന. ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ഗവൺമെൻറ് ചെയ്തു തരണം. ഇനി പൈസക്കാരോട് പറയാനില്ല, മാക്സിമം ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ചെങ്കിലും മനസ്സലിവുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്ന് അലിവുള്ളതൊക്കെ ഏകദേശം ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. സംഘാടകർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇത് മുളയ്ക്കുന്ന സാധനമല്ലല്ലോ, പൈസ അവരെ കയ്യിലും കഴിഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് പറയാനുള്ള ഗവൺമെൻറ്റിനോടാണ്, കടം വന്നോട്ടെ, കോടികൾ കടം വന്നോട്ടെ, ഞങ്ങൾ വിട്ടൂലേ. ഞങ്ങൾക്ക് തന്നിട്ട് ആ കടമെന്ന് നിങ്ങൾ പറയുന്ന ആളാ. എല്ലാ വിഭാഗങ്ങളെയും പോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും യൂണിയനുകൾക്ക് പഞ്ഞമില്ല. ഒട്ടേറെ യൂണിയനുകളുണ്ട്. പക്ഷേ ഒരു യൂണിയൻ നേതാവ് പോലും ഞങ്ങൾ ആഹാരം കഴിച്ചോ ഞങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചോ ഞങ്ങളുടെ ഫോണുകളിൽ പോലും വിളിക്കുന്നില്ലെന്നാണ് പല ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പറയുന്നത്. ഒരു നേതാക്കളും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഓൺലൈൻ ടാക്സി വരെ, അതായത് നാട്ടിലെ ടാക്സി മാത്രമല്ല ഓൺലൈൻ ടാക്സി വരെ അവർ ഇളവ് പ്രഖ്യാപിച്ചു.
പക്ഷേ അവിടെയും തഴഞ്ഞത് ഓട്ടോറിക്ഷക്കാരെ മാത്രമാണ്. മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഓട്ടോറിക്ഷകൾ നിരത്തിലിറക്കാൻ പാടില്ല, ഓട്ടോറിക്ഷകൾ ഓടരുതെന്ന്. ഞങ്ങൾ ഇതിന് തക്കവണ്ണം എന്ത് ചെയ്തു എന്നാണ് പല ഡ്രൈവർമാരും ചോദിക്കുന്ന ചോദ്യം. പക്ഷേ സർക്കാർ നിർദ്ദേശിച്ച ആ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ പാലിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളെ ഒന്ന് കരുതണം, ഞങ്ങൾ എങ്ങനെ ജീവിക്കണം അതുകൂടിയും സർക്കാർ പറഞ്ഞു തരണം. ഞങ്ങളുടെ ജീവൻ നിലനിർത്താനും ഞങ്ങൾക്ക് കഴിയാനും സർക്കാർ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഇവരുടെ അഭിപ്രായം, ഇവരുടെ ആവശ്യം. അതിനാൽ സർക്കാർ അടിയന്തര ഇടപെടലുകൾ നടത്തി അടിയന്തര സഹായം നൽകാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് പെരുവഴിയിലാകുന്നത്. അനന്തമായ തൊഴിൽ സാധ്യതയുള്ള ഈ മേഖലയെ സർക്കാർ അവഗണിക്കരുത്. തൊഴിൽ നഷ്ടപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും മടങ്ങി വരുന്ന പ്രവാസികൾക്ക് ഒരു പ്രതീക്ഷയാണ് ഈ മേഖല. ഒരു ഓട്ടോറിക്ഷ എടുത്തെങ്കിലും അവർക്ക് ഓടിച്ച് ജീവിതം കരുപിടിപ്പിക്കാൻ പറ്റും. സർക്കാർ എല്ലാ മേഖലയിലുള്ളവരെയും എല്ലാവരെയും സംരക്ഷിക്കുന്നു, എല്ലാവർക്കും ആശ്വാസം കൊടുക്കുന്നു. ഞങ്ങൾക്ക് മാത്രം ഒരാനുകൂല്യം തരുന്നില്ല എന്നാണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്. ആയതിനാൽ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആശ്വാസം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിഭാഗം.